നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമേ വാസ്തുപരമേ. അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട്. അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്നിട്ട് കാര്യങ്ങളുണ്ടായിരിക്കും, അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അത് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ജാതകത്തിൽ പറയുന്ന ചില ഭാഗ്യങ്ങൾ, ഒരുപാട് ഭാഗ്യങ്ങൾ പറയുന്നുണ്ട്, ദോഷങ്ങളും പറയുന്നുണ്ട്. അത് കണക്ക്, അതായത് ദോഷം വരുന്ന യോഗങ്ങളും ഭാഗ്യം വരുന്ന യോഗങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വരുന്നത് അവരുടെ ജാതകത്തിൽ ഒരുപാട് നല്ല ഭാഗ്യങ്ങൾ പറയുന്നുണ്ട്, അതായത് പ്രമാണിയെ പോലെ ജീവിക്കാൻ, കോടീശ്വരനെ പോലെ ജീവിക്കാൻ പറ്റുന്ന പല ഭാഗ്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഒരു അക്കൗണ്ടിൽ ഒരു രൂപയോ കയ്യിൽ പോക്കറ്റിൽ 10 രൂപ പോലും തികച്ച് ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യ ദുഃഖങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നന്നായി ജീവിച്ചു, ഇടയ്ക്ക് വെച്ച് എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. ജാതകം നോക്കുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് വളരെ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു യോഗമാണ് എനിക്ക് പറയുന്നത്. പക്ഷെ ആ യോഗത്തിൻ്റെ ഒരു ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലവും എനിക്കോ എൻ്റെ കുടുംബക്കാർക്കോ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണിത്? അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് എപ്പിസോഡ് അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ, അത് സത്യം തന്നെയാണ്. ഇത്രാമത്തെ വയസ്സിൽ നമുക്ക് ഇന്നത് കിട്ടണം അല്ലെങ്കിൽ ഇന്ന ഭാഗ്യം കിട്ടണം എന്ന് പറഞ്ഞാൽ കൃത്യം ആ ദിവസം അല്ലെങ്കിൽ പോലും അതിന് തൊട്ട് മുമ്പോ തൊട്ട് പിൻപോ ഈ ഭാഗ്യങ്ങൾ നമുക്ക് സിദ്ധിച്ചിരിക്കും, അതിന് സംശയമൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് അങ്ങനെ സിദ്ധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാന 4 കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ 2-3 എപ്പിസോഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും ഒന്ന്, പ്രധാന കാര്യങ്ങളിൽ 4 എണ്ണം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമി, അത് ശുദ്ധമായ ഭൂമിയായിരിക്കണം, അത് മനുഷ്യവാസത്തിന് യോജിച്ച ഭൂമിയായിരിക്കണം, ഭൂമിദോഷമില്ലാത്ത ഭൂമിയായിരിക്കണം. അതുപോലെ നമ്മളെ വീട്, വാസ്തുദോഷങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വീടായിരുന്നാൽ അത് അങ്ങനെ വന്നാൽ നമുക്ക് യോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു കാരണമായി കഴിഞ്ഞു. അത് ദോഷമായി, ഈ പറഞ്ഞ 2 ഭൂമിദോഷവും വാസ്തുദോഷവും ഉണ്ടെങ്കിൽ നമ്മുടെ ജാതകവശാലുള്ള ഗുണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കില്ല. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾ, അത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള നമ്മുടെ ബന്ധുക്കൾ, അവരുടെ ആത്മാവിൻ്റെ മോശപ്രാപ്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിന് അതൊരു തടസ്സമാണ്. അതുപോലെ നമ്മുടെ ഈ കുടുംബ പരദേവതമാരുടെ ക്ഷേത്രങ്ങൾ, അതേ കുടുംബ പരദേവത ക്ഷേത്രങ്ങളോ അന്ന് ആൽത്തറകളോ കുതിയാലകളോ അങ്ങനെ വെച്ച് ആരാധന ഉണ്ടായിരുന്ന ഇതെല്ലാം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ അത് കുടുംബ പരദേവത ദോഷമായി വരികയും അങ്ങനെ ദോഷമുള്ളവർക്കും ഇതേ കണക്കുള്ള യോഗങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല. അതിൽ 4-ാമത്തതാണ് ശത്രുദോഷം. ശത്രുദോഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പറഞ്ഞ 3 ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തിനാണ് നമുക്ക് പെട്ടെന്ന് ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതായത് ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നാലും ശത്രുദോഷം എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ പെട്ടെന്ന് തല ഉയർത്തുന്നതാണ്. അതായത് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിട്ട് പെട്ടെന്ന് പിണങ്ങുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി പിണങ്ങുകയോ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും വരുന്ന ചില നെഗറ്റീവുകളാണ് അല്ലെങ്കിൽ അവർ ചെയ്തു വയ്ക്കുന്ന ചില ദോഷങ്ങളാണ് നമുക്ക് ശത്രുദോഷങ്ങളായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ ഈ ജാതകവശാൽ പറയുന്ന ഇപ്പം ശുക്രദശയിലായാലും വേഴദശയിലായാലും ബുധദശയിലായാലും ആ ദശകളിൽ പറയുന്ന ഒരു ഗുണങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാര്യം ചിലപ്പോൾ ശനിദശയിൽ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ജീവിച്ചൊക്കെ വന്നെങ്കിലും അടുത്ത വേഴനിലോ അടുത്ത ശുക്രനിലോ ഒക്കെ വരുമ്പം പെട്ടെന്നൊരു തകർച്ച, അതായത് നന്നായി ജീവിക്കേണ്ടി ഇരുന്ന ഒരു സമയത്തിന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു വലിയ തകർച്ച, ബിസിനസ്സുകൾ തകർന്നു പോവുക, കുടുംബത്തിൽ ഉണ്ടായിരുന്ന സന്തോഷകരമായ അവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുക, ദുരിതങ്ങൾ മാത്രമായി മാറുക എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഇത് മറ്റെന്തോ ദോഷം കൊണ്ടാണ്, അത് ശത്രുദോഷമായി തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പം നമ്മൾ ഈ ജാതകം എടുത്ത് പരിശോധിക്കും. ഇപ്പം എനിക്ക് ഇങ്ങനൊന്നും വരേണ്ടതല്ലോ, ഓടി ജ്യോതിഷത്തു പോകും. ജ്യോതിഷം നോക്കട്ടെ, ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം നല്ല സമയമാണ്. പക്ഷേ
നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ അതിന് യുക്തമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടി മുന്നോട്ട് പോകണം. അല്ലാതെ ഇപ്പൊ ശുക്രദശയാണ് അല്ലെങ്കിൽ വേഴദശയാണ്, വേഴദശയിൽ നമുക്ക് ഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, അതിന് പരിഹാരമായിട്ട് നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങൾ പോയിട്ട് പരിഹാരങ്ങൾ മാത്രം ചെയ്തത് കൊണ്ട് കാര്യമായില്ല. കാര്യം വേഴദശയാണെങ്കിലും നമ്മൾ മഹാവിഷ്ണുവിനെയാണ് വ്യാഴാഴ്ച ദിവസം പോയി വഴിപാടുകൾ നടത്തി അധികമായിട്ട് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ പുറകെ പോകും. പക്ഷേ അങ്ങനെ ആരാധിക്കാതെ തന്നെ ഭാഗ്യങ്ങൾ കിട്ടുന്ന ഒരു ദശയാണ് ശുക്രനും വ്യാഴനും. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഭഗവാന് വഴിപാടുകൾ നടത്തിയാൽ മാത്രം മാറുന്നതല്ല, ഇത് മറ്റേതോ ഭാഗത്തു നിന്ന് വന്ന ദോഷമാണെന്ന് മനസ്സിലാക്കി, ശത്രുദോഷമാണെങ്കിൽ നമ്മൾ വേഴന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വഴിപാടുകൾ നടത്തുന്നതിന് മുമ്പ് ശത്രുദോഷ പരിഹാരങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തണം. ചില ആൾക്കാർ പെട്ടെന്ന് ഭദ്രാളി ക്ഷേത്രത്തിലോ അല്ലെ മറ്റെന്തെങ്കിലും നമുക്ക് അറിയാം എന്നുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് പോകും. നമ്മുടെ പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പോകരുത്. കൃത്യമായും നല്ലൊരു ജ്യോതിഷത്തിൽ പോയതിനു ശേഷം നമ്മൾ എന്താണ്, എവിടെ നിന്ന്, എങ്ങനെയുള്ള ദോഷം വന്നു, അത് എത്രയേറെ കാഠിന്യമുള്ളതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് എന്തുമാത്രം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴും ഈ അടുത്ത സമയത്ത് അത് വിട്ടുപോകുമോ എന്നുള്ളതിനെ കുറിച്ച് എല്ലാം നമ്മൾ ഗഹനമായി മനസ്സിലാക്കി അതിനു വേണ്ടുന്ന അതിന് യുക്തമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ വേണം നമ്മൾ തേടിപ്പോകേണ്ടത്. അല്ലാതെ ജാതകവശാൽ നമുക്കിപ്പോൾ നല്ല സമയമാണ്, ഈ നല്ല സമയത്തും നമുക്ക് ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ ദശാനാഥനെ മാത്രം നമ്മൾ ആരാധിച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പം ജാതകത്തിലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാതെ വരുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതും ശത്രുദോഷം എന്ന് പറയുന്നതും നമുക്ക് ജാതകവശാൽ വരുന്ന ഭാഗ്യങ്ങളെ നശിപ്പിച്ച് കളയുവാൻ, കെടുത്തിക്കളയുവാൻ പറ്റുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരത് നിസ്സാരമായി തള്ളിക്കളയാം, പക്ഷെ അങ്ങനെ തള്ളിക്കളയേണ്ടുന്നതല്ല ഇത്. അത് അനുഭവിച്ചവർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാര്യം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല. ചില അസൂയമൂത്ത ആൾക്കാർ അല്ലെങ്കിൽ അവൻ്റെ വളർച്ചയിൽ പക തോന്നിയിട്ടുള്ള ആൾക്കാർ ചെയ്തു വിടുന്ന ചില ദുഷ്കർമ്മങ്ങളാണ് ഈ ശത്രുദോഷങ്ങൾ എന്ന് പറഞ്ഞ അത് പരമമായ സത്യമാണ്. അത് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവിധത്തിലും അതിനെ നമ്മൾ ഭയപ്പെടണം, നിസ്സാരമായി തള്ളിക്കളയരുത്. നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടമായിരിക്കും. ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അപ്പം ശത്രുദോഷം ഒന്ന് വന്നാൽ നമ്മൾ നിസ്സാരമായി കാണാതെ തുടക്കം തന്നെ പോയി അതിനു വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ ഒട്ടുമിക്കതും നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. അപ്പം ശത്രുദോഷം മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന വീടിനോ ഭൂമിക്കോ ദോഷമുണ്ടെങ്കിലോ, പിതൃവിന് ദോഷമുണ്ടെങ്കിലോ, കുടുംബ പരദേവതമാർക്ക് ദോഷമുണ്ടെങ്കിലോ, ഇതുപോലുള്ള ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിലോ ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കില്ല. ജാതകവശാൽ നല്ല സമയമാണെങ്കിലും നമുക്ക് ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നൊരു ജ്യോതിഷിയെ കണ്ട് അത് എന്ത് കാരണത്താലാണെന്ന് മനസ്സിലാക്കി അതിന് യുക്തമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഉത്തമരായ കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന നല്ല ഭാഗ്യങ്ങൾ, പ്രത്യേകിച്ചും ജാതകവശാൽ വരുന്ന ഭാഗ്യങ്ങൾ പൂർണ്ണമായും നമുക്കും നമ്മുടെ കുടുംബത്തിനും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് അങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിൻ്റെ ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തുതരാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്, വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക.
എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.